ഇനി കരുവന്നൂർ കേസിലേക്കാണ്. കരുവന്നൂർ ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. കാരണം ഇ ഡി അന്വേഷണം ഒരു വഴിയിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കൂടുതൽ സി പി എം നേതാക്കളുടെ പേരൊക്കെ ഈ പറഞ്ഞു കേട്ട സാഹചര്യത്തിൽ താഴെത്തട്ടിൽ ശക്തമായ പ്രചാരണവും പ്രതിരോധവും സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സി പി എം. കാരണം ഈ വിഷയം വലിയ തോതിൽ കോൺഗ്രസും ബി ജെ പിയും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സുരേഷ് ഗോപിയുടെ പദയാത്രയുണ്ട്, യു ഡി എഫിൻ്റെ ഇതേപോലെയുള്ള കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുള്ള യാത്രയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ അതിനൊക്കെ പ്രതിരോധം തീർക്കാൻ ഒരുങ്ങുകയാണ് സി പി എം. കഴിഞ്ഞ ദിവസം ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തൃശ്ശൂരിലെത്തിയിരുന്നു. തൃശ്ശൂരിലെത്തിയ സമയത്ത് വിഷയത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, അപ്പോൾ ബി ജെ പിയും കോൺഗ്രസും ഒക്കെ തന്നെ കരുവന്നൂർ കേസ് സി പി എമ്മിനെതിരെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, ഈ ഇപ്പോൾ ഈ പല എ സി മൊയ്തീൻ അതുപോലെ തന്നെ ബിജു ഇവരുടെ പേരുകളൊക്കെ തന്നെ ഇതിലേക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ രാഷ്ട്രീയ മുതലെടുപ്പിനെ പ്രതിരോധിക്കുക, അതോടൊപ്പം തന്നെ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് മറ്റൊരു തരത്തിൽ തങ്ങളുടെ ന്യായം നിരത്തുക എന്നതാണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശക്തമായ പ്രതിരോധം തന്നെ തീർക്കാൻ ഒരുങ്ങുകയാണോ സി പി എം? തീർച്ചയായിട്ടും കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ അന്വേഷണത്തിൽ ശക്തമായ പ്രതിരോധം തീർക്കാൻ തന്നെയാണ് സി പി എമ്മിന്റെ തീരുമാനം. പാർട്ടിയെ ഈ സംഭവം വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത്. ഈ സമയത്ത് പാർട്ടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, അല്ലാതെ ഒറ്റുകൊടുക്കുന്ന സമീപനമല്ല നേതാക്കന്മാർ സ്വീകരിക്കേണ്ടത്. ഈ വിഷയത്തിൽ വലിയ വീഴ്ചകൾ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് ഇപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഐക്യപ്പെട്ടാണ് നിൽക്കേണ്ടത്. കാരണം തെരഞ്ഞെടുപ്പ് വരുന്നു, തെരഞ്ഞെടുപ്പിനെ ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഐക്യത്തോടെ നിൽക്കണം, താഴെത്തട്ടിൽ തന്നെ ശക്തമായ പ്രചാരണങ്ങൾ നടത്തണം എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ബി ജെ പിയും അതോടൊപ്പം കോൺഗ്രസും ശക്തമായ പ്രചാരണമാണ് ഈ വിഷയത്തിൽ താഴെത്തട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബി ജെ പിയുടെ തന്നെ പ്രമുഖ നേതാവ് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ഒരു പദയാത്ര നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ അത്തരം എതിർ പാർട്ടികൾ നടത്തുന്ന പ്രചാരണങ്ങൾക്ക് ശക്തമായ പ്രതിരോധം തീർക്കണം, അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ താഴെത്തട്ടിൽ നടത്തണം എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ എം വി ഗോവിന്ദൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇന്ന് ജില്ലാ കമ്മിറ്റി ചേരുന്നുണ്ട്. ഈ വിഷയങ്ങൾ വിശദമായി തന്നെ ഇന്നത്തെ ജില്ലാ കമ്മിറ്റിയിൽ ചർച്ചയാകും. ശരി.